ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ദ പോയിന്റ് ചാർജസ് 5 നാനോകൂളം ആൻഡ് -2 നാനോകൂളം ആർ ലൊക്കേറ്റഡ് അറ്റ് ദീസ് ടു ലൊക്കേഷൻസ്. ഓക്കെ, ആൻഡ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഡിറ്റർമൈൻ ദ ഫോഴ്സ് ഓൺ എ 1 നാനോകൂളം പോയിന്റ് ചാർജ് ലൊക്കേറ്റഡ് അറ്റ് ദിസ് ലൊക്കേഷൻ, ആൻഡ് സെക്കൻഡ് വൺ ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഈ അറ്റ് ദ സെയിം പോയിന്റ്. ഓക്കെ, KTU December 2018 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ ഗിവൺ ഡാറ്റ എന്താന്നുള്ളത് എടുത്തെഴുതുക. സോ ഇവിടെ നമുക്ക് 2 പോയിന്റ് ചാർജുകളാണ് തന്നിട്ടുള്ളത്. നമ്മളതിനെ ഫസ്റ്റ് Q1 എന്ന് വിളിക്കാം. അതിന് 5 നാനോകൂളംബ് ആണ് നമുക്ക് വരുന്നത്. ആൻഡ് ഇതിനെ എനിക്ക് കൊളുമ്പിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 5 × 10⁻⁹ എന്ന് എനിക്കതിനെ മാറ്റി എഴുതാം. സിമിലർലി സെക്കൻഡ് ചാർജിനെ Q2 എന്ന് വിളിക്കുകയാണ്. അതിനെ ഞാനിവിടെ -2 നാനോകൂളംബ് എന്ന് എഴുതുന്നുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു -2 × 10⁻⁹. ഓക്കെ, ഇതിൻ്റെ ലൊക്കേഷൻസ് ആണ് നെക്സ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ 5 നാനോകൂളംബ് ഉള്ളത് എവിടെയാണ്, 204ലാണ്. സോ അതിനെ ഞാൻ R1 എന്ന് റെപ്രസെൻ്റ് ചെയ്യാണ്, ദാറ്റ് ഇസ് 2, 0 and 4. ആൻഡ് സിമിലർലി R2 എന്ന് പറയുന്നത് എന്തായിരിക്കും, -3, 0, 5 ആണ് വരും. സോ നമുക്കിവിടെ തന്നിട്ടുള്ള നമുക്കിതിനെ ക്യൂ എന്ന് കൺസിഡർ ചെയ്യാം, വിച്ച് ഇസ് ഈക്വൾ ടു 1 നാനോകൂളം. ഇതിനെ നമുക്ക് 1 × 10⁻⁹ എന്ന് എഴുതാം. സോ നമ്മളോട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞിട്ടുള്ളത്, സപ്പോസ് ദിസ് ഇസ് മൈ പോയിന്റ് ചാർജ് ക്യൂ ആൻഡ് ദിസ് ഇസ് Q1 and this is Q2. Okay, ഈ Q1 Q2 തമ്മിലുള്ള ഫോഴ്സ് ആണ് കാണേണ്ടത്. അതുപോലെ തന്നെ Q2 തമ്മിലുള്ള സെക്കൻഡ് ഫോഴ്സ് കാണണം. സോ ദിസ് ഇസ് F1, ദിസ് ഇസ് F2. ഈ രണ്ട് ഫോഴ്സും കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്നത് എന്താണോ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അതിൽ നമുക്ക് ആദ്യം F1 എന്താണെന്ന് കാണണം. F1 എന്ന് പറയുന്നത് എന്താണ്, സോ അതിനെ നമ്മൾ കൊളംസിലെ യൂസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം, Q1 രണ്ട് ചാർജും എഴുതുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 4πε₀. ഇനി നമുക്ക് വരുന്ന എന്താണ്, നമ്മുടെ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ദാറ്റ് വെക്ടർ ഹോൾ ക്യൂബ്. സോ നമുക്ക് R − R1 ആണ് കാണേണ്ടത്. ഇതിൽ നമ്മുടെ R എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് 1 − 3, 7. നമ്മുടെ ക്യൂവിൻ്റെ പൊസിഷനാണ്. -R1 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ Q1 പൊസിഷൻ എന്താണ്, 2, 0, 4 ആണ് വരും. ഓക്കെ, സോ നമുക്ക് ആ വെക്ടറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, എക്സ് കോമ്പണൻസ് തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യാം, 1 − 2, ദാറ്റ് ഇസ് -1 ആണ്. സോ -AX എന്ന് എഴുതാം. നെക്സ്റ്റ് -3, -0 ആണ് വരുന്നത്, -3AY എന്ന് വരും. ഓക്കെ, ദെൻ തേർഡ് കോമ്പണൻസ് സെഡ് കോമ്പണൻറ്റ്, 7 − 4, ദാറ്റ് ഇസ് +3AZ. സോ ഇതാണ് നമ്മുടെ R − R1 എന്ന് പറയുന്ന വെക്ടർ. ഇനി ഇതിൻ്റെ മോഡുലസ് ആണെങ്കിലോ, R − R1 അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് എന്താ, ഇവിടെ √1² + 3² + 3². സോ 1 + 9 + 9 ആണ് വരിക, വിച്ച് ഇസ് ഈക്വൽ ടു √19 വരും. ഓക്കെ, ഇവിടെ മൈനസ് വരുന്നുണ്ട്, സോ മൈനസ് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്, (AX + 3AY) ദെൻ −3AZ. ഓക്കെ, ഡിവൈഡഡ് ബൈ √19³ ആണ് നമുക്ക് വരിക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് എന്താണ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്, Q is 1 × 10⁻⁹. Q1 എന്ന് പറയുന്നത് എന്താണ്, 5 × 10⁻⁹ ഡിവൈഡഡ് ബൈ 4 × 3.14. എപ്സിലോണിൻ്റെ വാല്യൂ എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, ε₀. നമ്മളിവിടെ ഫ്രീ സ്പേസ് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ε₀ 8.85 × 10⁻²⁻¹² ആണ് നമ്മളുടെ ε₀ന്റെ വാല്യൂ എന്ന് പറയുന്നത്. ദെൻ ബാക്കി വരുന്നത് എന്താണ്, AX + 3AY − 3AZ ഡിവൈഡഡ് ബൈ
റൂട്ട് ഓഫ് 19 ഹോൾ ക്യൂബ് ആണ് നമുക്ക് വരുന്നത്. സോ ഇനി ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്ററിനകത്ത് സോൾവ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. 1 × 10⁻⁵ - 9 × 5 × 10⁻⁹ divided by, so bracket close ചെയ്യുന്നു, divided by bracket open 4 × 3.14 × ε value 8.85 × 10⁻²⁻¹ into നമുക്ക് എന്താ വരുന്നത്, റൂട്ട് ഓഫ് 19³ ആണ് വരുന്നത്. ഓക്കെ, സോ ബ്രാക്കറ്റ് ക്ലോസ്. സോ നമുക്ക് 543.13 × 10⁻²⁻ ആണ് വരുന്നത്. സോ നമുക്കിതിനെ ഇങ്ങനെയൊന്ന് മാറ്റി എഴുതാം, 5.43 × 10⁻¹⁰ എന്ന് എഴുതാം. ദിസ് ടേം ഇൻറ്റു എക്സ് പ്ലസ് 3ay - 3az. ഓക്കെ, സോ ഇതാണ് നമ്മുടെ F1 എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി സിമിലർലി നമുക്ക് എന്ത് കാണണം, ഈ ക്യൂവും Q2 തമ്മിലുള്ള ഫോഴ്സ് F2 നമുക്ക് കാണണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് സെയിം മെത്തേഡ് ഫോളോ ചെയ്യാം. സോ എന്ത് കിട്ടും, F2 = Q Q2 / 4πε₀. ഇനി നമുക്ക് കാണേണ്ട എന്താണ്, R - R2 ആണ് കാണേണ്ടത്. സോ ഇതിൽ R എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ ചെയ്ത തന്നെ 1 - 3 - 7 - R. സോ R2 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് -3 (0, 5) ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് വെക്റ്റർ കണ്ടുപിടിക്കാം, 1 - -3 ആണ്. സോ 1 + 3 - 4ax - 3 - 0 ആണ്. സോ -3ay then 7 - 5 + 2ay. സോ ഇതാണ് നമ്മുടെ വെക്റ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോഡുലസ് ഓഫ് R - R2 എന്താ നമുക്ക് വരിക, √4² + 3² + 2². സോ വിച്ച് ഇസ് ഈക്വൽ ടു 16 + 9 = 25 + 4 = 29 ആണ് വരിക. സോ √ എന്ത് വരും, 29 ആണ് കിട്ടുക. സോ ഈ വാല്യൂസ് നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, 4ax - 3ay + 2az / √29³ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടെ ചെയ്ത പോലെ തന്നെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇസ് ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നത് 1 × 10⁻⁹ ആണ്, ഇൻറ്റു Q2 എന്ന് പറയുന്നത് -2 nC ആണ്. സോ മൈനസ് ഉണ്ട്, ആ മൈനസ് ഞാൻ അവിടെ ഫ്രണ്ടിൽ എഴുതുകയാണ്, 2 × 10⁻⁹ ദെൻ ഇൻറ്റു 4ax - 3ay + 2az ഹോൾ ഡിവൈഡഡ് ബൈ 4 × 3.14 × ε എന്ന് പറയുന്നത് 8.85 × 10⁻²⁻ ദെൻ √29³ വരും. ഓക്കെ, സോ ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. സോ കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് ആദ്യം എന്ത് എഴുതാം, -1 × 10⁻⁹ - 9 ദെൻ ഇൻറ്റു 2 × 10⁻⁹ - 9 ബ്രാക്കറ്റ് ക്ലോസ് ഡിവൈഡഡ് ബൈ 4 × 3.14 × 8.85 × 10⁻²⁻⁹ √29³ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ബ്രാക്കറ്റ് ക്ലോസ്. സോ നമുക്ക് കിട്ടിയത് എന്താണ്, 115.2 ആണ് വരുന്നത് × 10⁻²⁻. ഞാനതിന് റീഅറേഞ്ച് ചെയ്തതാണ്, ദാറ്റ് ഇസ് -1.15 × 10⁻¹⁰ എന്ന് എഴുതാണ്. ഇതിൻ്റെ രണ്ടിനെയും സെയിം പാറ്റേണിൽ കൊണ്ടുവന്നാണ് ഇൻറ്റു
4ax minus 3ay plus 2az. Okay? ഇതില് നമുക്ക് ഇനീഷ്യൽ എഫ് വണ്ണിന്റെ കേസിൽ നമ്മളിവിടെ പുറത്തൊരു മൈനസ് എടുത്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഫസ്റ്റിലും നമുക്ക് മൈനസ് ടേം തന്നെയാണ് വരുന്നത്, ഇവിടെയും മൈനസ് തന്നെയാണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലി ഈ എഫ് വണ്ണും എഫ് ടുവും കൂടെ ആഡ് ചെയ്യാം. സോ ടോട്ടൽ എഫ് ഇസ് ഈക്വൽ ടു എന്താണ്, എഫ് വൺ പ്ലസ് എഫ് ടു ആണ് വരുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് 6.58 ഇൻറ്റു 10⁻¹¹. ദെൻ ഇനി വരുന്നത് എന്താണ്, എഫ് വണ്ണിൻ്റെ എക്സ് കോമ്പണൻസും എഫ് ടുവിൻ്റെ എക്സ് കോമ്പണൻസും തമ്മിൽ ആഡ് ചെയ്യണം. സോ ഇവിടെ എഫ് വണ്ണിൻ്റെ എക്സ് കോമ്പണൻ്റ് എന്താണ്, വൺ ആണ്, ഇവിടെ ഫോർ ആണ്. സോ വൺ പ്ലസ് ഫോർ നമുക്ക് ഫൈവ് എ എക്സ് വരും. ദെൻ സെക്കൻഡ് എന്ന് പറയുന്നത് 3ay ആണ്, ഇവിടെ നമുക്ക് മൈനസ് 3ay ആണ്. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സീറോ ആയിരിക്കും വരിക. സോ y കോമ്പണൻസ് നമുക്ക് അവിടെ ഉണ്ടാവില്ല. ദെൻ മൈനസ് 3az ദെൻ പ്ലസ് 2az ആണ്. സോ മൈനസ് 3 പ്ലസ് 2 നമുക്ക് മൈനസ് എ സെഡ് ആണ് നമുക്കവിടെ വരും. സോ ഇതാണ് നമ്മളുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മളോട് സെക്കൻഡ് ക്വസ്റ്റ്യൻ കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്, ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇ അറ്റ് ദ സെയിം പോയിന്റ് ആണ്. സോ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കാണുന്നതിന് വേണ്ടിയിട്ട് ഇ എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് എഫ് ഡിവൈഡഡ് ബൈ ക്യു ആണ്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ അതിനകത്ത് എഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ക്യു എന്ന് പറയുന്നത് എന്താണ്, വൺ ഇൻറ്റു 10⁻¹⁰ ആണ്. സോ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ഇട്ടാം, ഇ ഇസ് ഈക്വൽ ടു എഫ് ബൈ ക്യു ആണ്. സോ നമുക്ക് എഫ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് 6.58 ഇൻറ്റു 10⁻¹⁰ ഫൈവ് എ എക്സ് മൈനസ് എ സെഡ് ആണ്, ഡിവൈഡഡ് ബൈ നമ്മളുടെ ക്യു എന്ന് പറയുന്നത് എന്താണ്, വൺ ഇൻറ്റു 10⁻⁹. സോ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താണ്, 10⁻⁹ ആണ്, ഇവിടെ 10⁻⁹ ആണ്. സോ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ 10⁻⁹ ആണ് വരുന്നത്. സോ ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും, 0.658 ഇൻറ്റു 5 എ എക്സ് മൈനസ് എ സെഡ്. ഓക്കെ, ഇതാണ് എൻ്റെ ഇ എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയാണ് നമ്മൾ കാണുക. സോ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ സെയിം ക്വസ്റ്റ്യനിൽ സപ്പോസ് നമ്മളോട് ഇലക്ട്രിക് ഫീൽഡിന് പകരം പൊട്ടൻഷ്യൽ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെന്ന് വിചാരിക്കുക. സോ പൊട്ടൻഷ്യൽ വി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്രഷൻ 1/4πε ആണ്. സോ 4πε എന്ന് പറയുന്നത് 8.85 × 10⁻²⁻¹ ആണ്. Q1 / |r − r1 ആണ്. സോ ക്യു വൺ എന്ന് പറയുന്നത് എന്താണ്, 5 × 10⁻⁹ ആണ്, ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് √19. ദെൻ പ്ലസ് സെക്കൻഡ് വാല്യൂ ക്യു ടു എന്ന് പറയുന്നത് −2 × 10⁻⁹ ആണ്, ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് √29 ആണ്. ഓക്കെ, ഈ ഒരു കാര്യം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണോ അതാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. സോ എന്തെങ്കിലും ഡൗട്ട്സോ അതല്ലെങ്കിൽ കറക്ഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.